ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ്. അതായത് പ്രശ്നങ്ങളെ നേരിടാനും സഹിക്കുവാനും ദൈവം തരുന്ന ശക്തി. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ആ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് കൂടിയിരുന്ന ഞങ്ങളുടെ കർത്താവേ, ഇന്നും അങ്ങയുടെ മഹത്വം അനുഭവിക്കുവാനും അങ്ങയുടെ ശക്തിയെ പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും, ആയുസ്സിൻ നാളുകളെല്ലാം ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും, ആയുസ്സിൻ നാളുകളെല്ലാം എൻ്റെ രോഗക്കിടക്കയിൽ നീ എൻ്റെ സൗഖ്യപ്രദായകൻ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ, എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ പാപസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും, ആയുസ്സിൻ നാളുകളെല്ലാം ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും, ആയുസ്സിൻ നാളുകളെല്ലാം എൻ്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സ്വാന്തരമെന്നുമെന്നും, എന്റെ രക്ഷകനാമേശുവേ, എന്റെ സംഗീതം നീ മാത്രമേ, എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സ്വാന്തരമെന്നും, എന്റെ രക്ഷകനാമേശുവേ, എന്റെ സംഗീതം നീ മാത്രമേ. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഞാൻ നാളുകളെല്ലാം. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും, ആയുസ്സിൻ നാളുകളെല്ലാം ആരാധ്യനേ,
ജീവിതത്തിൻ്റെ എല്ലാ സീസണിലും ഒരു തീരുമാനമാണ് പൗലൂസിനും ശീലാസിനൊക്കെ ഉള്ളത്. ആയുസിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ, ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേളകളിൽ ഏറ്റ വ്യത്യാസം, ഒരു യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുക എന്നല്ലാതെ അവർക്ക് വേറൊരു ചിന്തയില്ല. നാം ചിന്തിച്ചു വരുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ചായിരുന്നു. അതായത് പൗലോസ് ശീലാസും കാരാഗ്രഹത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആ ഭൂമി കുലുങ്ങി, കല്ലുകളെല്ലാം ഇളകി, കാരാഗ്രഹത്തിൻ്റെ വാതിലുകളും ചങ്ങലകളും അഴിഞ്ഞു വീണതല്ലാതെ ഒരു കല്ലിന്മേലുള്ള കല്ല് പോലും മറിഞ്ഞു വീഴാതെ ദൈവം ചെയ്ത വലിയൊരു അത്ഭുത നിമിത്തം ആ കാരാഗ്രഹത്തിലെ പ്രമാണിയും കുടുംബവും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. തടവുകാരെല്ലാം ദൈവത്തെ അറിയുവാനിടയായി. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. അതായത് ദൈവം ഒരു ഭൂമി കുലുക്കം അയച്ചാൽ അവിടെ തിന്മയല്ല ഉണ്ടാകുന്നത്, നന്മയാണ്. ചില കുലുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി മാറും. ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും. അതായത് ദൈവഹിതപ്രകാരം വരുന്ന എല്ലാ കഷ്ടതകളും നന്മയ്ക്കായി മാറും. അങ്ങനെ അവരവിടെ നിന്ന് പുറപ്പെട്ടു. ഇന്ന് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16:35 നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു, ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു. എന്താണ് അധികാരികൾ ആ മനുഷ്യരെ വിട്ടയക്കാൻ പറയുന്നത്? തലേ ദിവസം അവരെ പിടിച്ച് വസ്ത്രം വലിച്ച് കീറി കോലുകൊണ്ട് അവരെ വളരെ അടുപ്പിച്ചു. അകത്തെ ജയിലിൻ്റെ ഏറ്റവും ഉൾമുറിയിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് ഏറ്റവും വലിയ തടവിൽ അവരെ ആക്കി വളരെ വേദനയിലൂടെ അവരെ കടന്നു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരൊരുക്കി. പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇറങ്ങി വന്നപ്പോൾ ആ അധികാരികൾ ഒരു കാര്യം അറിഞ്ഞു, ഒരു വലിയ ഭൂമി കുലുക്കം ഉണ്ടായിരുന്നെന്നും അതിനെ തുടർന്ന് വാതിലുകളെല്ലാം തുറന്നു പോയെന്നും ആരും ഓടിപ്പോയില്ലെന്നും മനസ്സിലാക്കിയപ്പോൾ അവർ ഭയപ്പെട്ടു. അതായത് ഇവർ വാസ്തവമായിട്ടും ദൈവ മനുഷ്യരായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. നീതിമാന്മാരായിരുന്നു എന്ന് മനസ്സിലായി. ഇപ്പോൾ അവരെ പറഞ്ഞേക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ആ രാജ്യത്തിൻ്റെ അധികാരികൾ അറിയുവാൻ ഇടയായി. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഏത് രാജ്യത്ത് എന്നാലും ഏത് സാഹചര്യത്തിലായാലും. ചിലർ പറയും ഞങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ, ഞങ്ങൾ എവിടെ പാർക്കുന്നു അവിടെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകും. ഇല്ല, ദൈവത്തിൻ്റെ മക്കൾ ആലയത്തിലിരുന്നാലും ഭവനത്തിലിരുന്നാലും ജയിലിലിരുന്നാലും വഴിയിലിരുന്നാലും ദൈവം കുലുക്കേണ്ട ഇടത്തെ കുലുക്കും. അതായത് നാം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ്, നാമാണ് ദൈവത്തിൻ്റെ ആലയം. നമ്മെ എവിടെ ഏത് സാഹചര്യത്തിലൂടെ ദൈവം അനുവദിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന് ആമേ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അധികാരികൾ പറഞ്ഞു, അവരെ പറഞ്ഞയക്കണം, ആ മനുഷ്യരെ വിട്ടയക്കണം. 36-ാമത്തെ വാക്യം, കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവിൻ. പൗലോസ് അവരോട്, 37-ാം വാക്യം, റോമാ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടിപ്പിച്ചു തടവിലാക്കിയല്ലോ, ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അതൊരു വലിയ ഭയത്തിന്റെ കാരണമായി അധിപതികൾക്ക് തീർന്നു. കാരണം റോമ പൗരന്മാരെ വിസ്താരം കൂടാതെ അടിക്കുവാൻ പാടില്ല, ശിക്ഷിക്കുവാൻ പാടില്ല. കാരണം ഇന്നത്തെ അമേരിക്കൻ പൗരത്വത്തെക്കാൾ വിലയേറിയ പൗരത്വമായിരുന്നു ആ കാലത്ത് റോമൻ പൗരത്വം. അന്നത്തെ ഏറ്റവും വലിയ ഇരുമ്പ് ഭരണമായിരുന്നു, ഏറ്റവും ശക്തിയേറിയ ഭരണമായിരുന്നു റോമൻ ഭരണം. ആ ഭരണം നിലവിലിരിക്കുമ്പോൾ അതിനകത്തെ പൗരന്മാർക്ക് ന്യായമായ നീതി ലഭിക്കണമെന്ന് അവരുടെ ഭരണത്തിലിരിക്കുമ്പോൾ ഈ റോമ പൗരന്മാരായ പൗലോസിനെ ഒക്കെയും
ന്യായമില്ലാതെ വിസ്താരം കൂടാതെ അടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ് അധിപതികൾക്ക് ഈ നിയമം നടപ്പിലാക്കിയവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത കാര്യം 38-ാമത്തെ വാക്യം, കോൽക്കാർ ആ വാക്ക് അധിപതികളെ ബോധിപ്പിച്ചാറെ, അവർ റോമ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ടു, ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്നു, പട്ടണം വിട്ട് പോകണമെന്ന് അപേക്ഷിച്ചു. നോക്കണേ, ഇപ്പോൾ പൗലോസിനോടും ശീലാസിനോടും ദയവായി ഈ പട്ടണം വിട്ടു പോകണമേ, ഇതിനെക്കുറിച്ച് നിങ്ങളൊരു വലിയ വിഷയമാക്കരുതേ. പൗലോസിന് വേണമെങ്കിൽ ഇതൊരു വലിയ നിയമയുദ്ധമാക്കി മാറ്റാം. കാരണം റോമ പൗരന്മാരെ വിസ്താരം കൂടാതെ ശിക്ഷിച്ചു. പൗലോസ് ആരാണ്? നിയമങ്ങൾ അറിയാവുന്നവനാണ്. ആ കാലത്ത് ഏറ്റവും വലിയ നിയമങ്ങൾ പഠിച്ചവനും വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് പിടിച്ചു എന്ന് രാജാക്കന്മാർ പോലും പ്രസ്താവിച്ച അത്രയും വലിയ വിദ്യാസമ്പന്നനായിരുന്നു. പൗലോസിന് വേണമെങ്കിൽ വലിയ ഒരു നിയമയുദ്ധം ചെയ്ത് ഇവരെ എല്ലാം ജയിലിലടക്കാമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഇതെല്ലാം ദൈവ നിമിത്തമാണ്. ചിലപ്പോൾ അന്യായമായ ചില കഷ്ടങ്ങൾ, അന്യായമായ ചില വേദനകൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, നമുക്കൊരിക്കലും അനുഭവിക്കേണ്ടതാകാത്ത പല വേദനകളും ചിലപ്പോൾ അന്യായമായി നാം കഷ്ടം സഹിക്കേണ്ടി വരും. അത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകും. നാം ചെയ്യാത്ത വേദനകൾ, നാം ചെയ്യാത്ത തെറ്റുകൾ, നാം ചെയ്യാത്ത കുറ്റങ്ങൾ, അതെല്ലാം നമ്മുടെ തലയിൽ വരാം. നീതി ലഭിക്കേണ്ടിടത്തും നീതി ലഭിക്കാതെ പോകാം. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് വായിക്കുന്നു, അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അതെ, നമ്മുടെ താഴ്ചകളിൽ പലപ്പോഴും നമുക്ക് ന്യായം കിട്ടാതെ പോകും. ഇത് ശ്രദ്ധിക്കുന്ന പലരും ജീവിതത്തിൽ ന്യായം കിട്ടാത്തവരുണ്ടാകും. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഇടത്തുനിന്ന് ന്യായമായ അംഗീകാരങ്ങൾ ലഭിക്കാതെ, ന്യായമായ നീതി ലഭിക്കാതെ ഒക്കെ പോയാലും അന്യായമായി കഷ്ടം സഹിക്കാൻ കൂടി ഒരു ദൈവ പൈതൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സത്യം ഇന്ന് തിരിച്ചറിയണം. അന്യായമായ കഷ്ടങ്ങൾ, അന്യായമായ ഉപദ്രവങ്ങൾ, നാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അത് സഹിക്കുക. നാം ആ ശിക്ഷ അനുഭവിക്കാനുള്ള അർഹതയില്ല, കാരണം നാം നീതിയുള്ളവരാണ്. പക്ഷെ നമുക്ക് വിരോധമായി സകല തിന്മയും കളവായി പറയുമ്പോഴും നാം അതിനെ സഹിക്കുക. ചിലപ്പോൾ കുടുംബജീവിതത്തിലായിരിക്കും, മക്കളുടെ കാര്യത്തിലായിരിക്കും, നാം ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, നാം പോകുന്ന ഇടങ്ങളിലായിരിക്കും. അപ്പോസ്തലന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം, അവർ ഈ അധികാരികൾക്കെതിരെ ഒരു നിയമയുദ്ധത്തിനും പോകുന്നില്ല. അവർ അത് അന്യായമായി കഷ്ടം, അന്യായമായ വേദന അവർ സഹിച്ചു. വളരെയധികം അവരെ അടിച്ചു, വളരെയധികം അവരെ ഉപദ്രവിച്ചു, വസ്ത്രമെല്ലാം വലിച്ചു കീറി. എന്നിട്ടും അവരെ ശാന്തമായി കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. വേണമെങ്കിൽ നിയമയുദ്ധത്തിന് പോകാം, എന്നാൽ അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ ഈ മക്കദോനിയ എന്ന സ്ഥലത്തേക്ക്, മാസഡോണിയയിലേക്ക് വന്നത് നിയമയുദ്ധം ചെയ്യാനല്ല. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വാഹനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പോകുന്ന വഴിയിൽ പ്രശ്നമുണ്ടാകാം. പക്ഷെ ആ യാത്രയിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ട് അതിനെതിരെ യുദ്ധത്തിന് പോകാനല്ല, നമ്മൾ എവിടേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചുവോ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ജീവിതയാത്രയിൽ മാർഗതടസ്സങ്ങളും വിരോധങ്ങളും എതിർപ്പുകളും ഉണ്ടാകും. ഈ സീസണിൽ രോഗങ്ങളും വേദനകളും ഒക്കെയും വർദ്ധിക്കുന്ന ഈ സമയത്തും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? അത് മാത്രമേ നാം ഫോക്കസ് ചെയ്യാവൂ. അതിനിടയിൽ വരുന്നതെല്ലാം അന്യായമായതാണെങ്കിലും സഹിക്കുക. എന്തിന്? കർത്താവ് നിമിത്തം. കർത്താവ് നിമിത്തം എല്ലാം സഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ട്. നിങ്ങളെയും എന്നെയും കർത്താവ് തിരഞ്ഞെടുത്തതാണോ? ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്നത് ദൈവം അനുവദിച്ചതാണ്, അതിനെ നാം സഹിക്കുക. നമ്മുടെ കർത്താവായ യേശു അന്യായമായ കഷ്ടവും അന്യായമായ വേദനയും സഹിച്ചെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാമും അന്യായമായ ചിലത് സഹിക്കുക. നമുക്ക് വേണമെങ്കിൽ കോടതികൾ കയറി ഇറങ്ങാം, വേണമെങ്കിൽ കേസ് പറയാം, വേണമെങ്കിൽ പണം മുടക്കി ചിലരെ തടവിലാക്കാം, ചില കേസുകൾ നമ്മൾ വിജയിക്കും. എന്നാൽ അതിനെയെല്ലാം ദൈവം അനുവദിച്ചതാണെന്ന് മനസ്സിലാക്കി അതിനെ മനഃപൂർവം ഒഴിവാക്കി
അന്യായമായി ഈ കഷ്ടത്തെ സഹിക്കാൻ കൂടി നമുക്ക് വര ലഭിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ലക്ഷണം എന്താണെന്നാണ് പറയുന്നത്? പൂർണ്ണ സഹിഷ്ണുത. പൂർണ്ണ സഹിഷ്ണുത അവരുടെ ലക്ഷണമാണ്. പൗലോസും ശീലാസും അവർ നമ്മുടെ മുൻപിൽ തെളിയിച്ചത് അവർ സഹിഷ്ണുതയുള്ളവർ മാത്രമല്ല പൂർണ്ണ സഹിഷ്ണുതയുള്ളവരാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കുടുംബജീവിതത്തിൽ ആ കുടുംബജീവിതം അവസാനം വരെ കൊണ്ടുപോകാൻ ഒരു ഭാര്യയും ഒരു ഭർത്താവും അവർക്ക് സഹിഷ്ണുത പോരാ, പൂർണ്ണ സഹിഷ്ണുത ആവശ്യമാണ്. ഒരു കുടുംബത്തിൽ അവസാനം വരെ നമുക്ക് തുടരണമെങ്കിൽ നമുക്ക് സഹിഷ്ണുത പോരാ, പൂർണ്ണ സഹിഷ്ണുത വേണം. ഈ ഭൂമിയിൽ അവസാനം വരെ ജയകരമായ ഒരു ജീവിതം നയിച്ച് നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കുവാൻ നമുക്ക് സഹിഷ്ണുത പോരാ, നമുക്ക് പൂർണ്ണ സഹിഷ്ണുത വേണം. അതായത് അവസാനം വരെ നമ്മൾ ക്ഷമിക്കണം. ചിലർ പറയും ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഒരിക്കൽ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന വി എ തമ്പിച്ചാൻ്റെ അടുത്ത് ഞാൻ അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിലർ വന്നുകൊണ്ട് പറഞ്ഞു, തമ്പിച്ചായ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. നെല്ലിപ്പലക എന്ന് പറയുന്നത് കിണറിൻ്റെയൊക്കെ അടിയിൽ ഏറ്റവും അടിയിലിടുന്ന ഒരു പലകയാണ്, ഏറ്റവും അടിയിൽ കാണുന്നതാണ്. അപ്പോൾ അതൊരു ഒരു പ്രയോഗമാണ്, ക്ഷമിച്ച് ക്ഷമിച്ച് നെല്ലിപ്പലക കണ്ടു, ഏറ്റവും അടിയിലെത്തിയെന്ന്. അപ്പോൾ വിയ തമ്പിച്ചാൻ എന്ന ആ ദൈവമനുഷ്യൻ അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ സഹോദരന്മാരെ, ക്ഷമയ്ക്ക് നെല്ലിപ്പലകയില്ല. അത് അത് ജീവിതകാലം മുഴുവനും ക്ഷമിക്കേണ്ടതാണ്. ഞാനൊക്കെ ദൈവവേലക്കിറങ്ങിയ കാലത്ത് ഇന്നേക്ക് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ് ഞാൻ ആ പറഞ്ഞത്. അത് ക്ഷമയ്ക്ക് നെല്ലിപ്പലകയില്ല. അവസാനം വരെ, ഒരു വിജയം കാണും വരെ, ആ ലക്ഷ്യത്തിലെത്തും വരെ നമ്മൾ ക്ഷമിച്ചേ മതിയാവും, നാം സഹിച്ചേ മതിയാവും. അല്ല എങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. പിശാച് ഇടക്ക് വെച്ച് നമ്മെ തകർത്ത് കളയും. ഒരു നിമിഷം എന്നോട് ചേർന്ന് എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ സഹിക്കാനല്ല പൂർണമായി സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ വേദനകളെ അവസാനം വരെ, ജയം കാണും വരെ, ലക്ഷ്യത്തിലെത്തും വരെ, അമേൻ, മനഃപൂർവമായി അന്യായമായ കഷ്ടങ്ങളെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ നിരപരാധിയാണ്, എന്നിട്ടും ഞാനിത് അനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കാം, നിന്റെ നാമത്തെ പ്രതി അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാണ്. പൂർണ്ണ സഹിഷ്ണുത തരണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് പൂർണ്ണ സഹിഷ്ണുത തരണമേ, പൂർണ്ണ സഹിഷ്ണുത തരണമേ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ പ്രിയപ്പെട്ടവർ ഇന്ന് നേരിടുന്ന വേദനകളെ ഇടക്ക് വെച്ച് ഇട്ടേച്ച് പോകരുത്, ഇടക്ക് വെച്ച് അവർ നിർത്തരുത്, ഇടക്ക് വെച്ച് അവർ മതിയെന്ന് പറയരുത്. അവസാനം വരെ ജീവിതത്തിൽ വരുന്ന ന്യായമായ കഷ്ടവും അന്യായമായ കഷ്ടവും ഒരുപോലെ സഹിക്കുവാൻ, അവസാനം വരെ സഹിക്കുവാൻ, ചോദ്യം ചെയ്യാതെ, ന്യായമുണ്ടായിട്ടും എതിര് പറയാതെ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് സഹിഷ്ണുതയോടെ, ഞാനിത് സഹിക്കുന്നത് കൊണ്ട്, ഞാനിത് ക്ഷമിക്കുന്നത് കൊണ്ട് എനിക്കും ദൈവരാജ്യത്തിനും മറ്റുള്ളവർക്കും ഇതൊരു വിടുതലാകുമല്ലോ എന്ന് പറഞ്ഞ് പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ചില വേദനകൾ അന്യായമായി സഹിക്കുവാനുള്ള കൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർത്തും യേശു മാത്രം മതി. 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 യേശു എൻ്റെ സ്നേഹം.
അതെ, അന്യായമായ കഷ്ടങ്ങൾ പോലും ദൈവം അനുവദിക്കുന്നതാണ്. എത്ര പേരത് പറയും? അന്യായമായ കഷ്ടങ്ങൾ പോലും ദൈവമായ കർത്താവ് അനുവദിക്കുന്നത് സഹിക്കുവാൻ കഴിയും. അതുമെല്ലാം ഒരു അപ്പോസ്തോലന്റെ ലക്ഷണമാണ്. അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അതെ, ഇനിയും നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യം കൂടി അതിനകത്ത് ആ 16-ാം അധ്യായത്തിൽ കാണുന്നു. 40-ാമത്തെ വാക്യം, 39-40, അവരെ പുറത്തു കൊണ്ടുവന്നു പട്ടണം വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. എന്ത് ചെയ്തു? അവര് തടവിൽ നിന്ന് ലുദിയായുടെ വീട്ടിൽ ചെന്നു, സഹോദരന്മാരെ കണ്ടു. ലുദിയായുടെ വീട്ടിൽ ലുദിയായും കുടുംബവും മാത്രമേ ഉള്ളൂ എന്നാണ് നാം വിചാരിച്ചത്. ഇവർ മക്കദോനിയയിലെത്തി, പുഴവക്കത്ത് ചെന്ന് ദൈവവചനം പറഞ്ഞു. സ്ത്രീകൾ മാത്രം ദൈവവചനം കേട്ടു. ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. ലുദിയായുടെ കുടുംബം മുഴുവൻ സ്നാനപ്പെട്ടു. കർത്താവിൽ എന്നെ വിശ്വസ്ത എന്ന് നിങ്ങൾ എണ്ണിയിരിക്കുന്നു എങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർക്കാൻ പറഞ്ഞു. അങ്ങനെ പൗലോസും ശീലാസും കൂടെയുള്ളവരും ഈ ലുദിയ എന്ന സ്ത്രീയുടെ വീട്ടിൽ പാർക്കാൻ തുടങ്ങി. അത് ഒരു സഹോദരന്മാരുടെ, അതായത് ഒരു സഭാ കൂട്ടായ്മയായിട്ട് അത് വർദ്ധിച്ചു വന്നു. ഒരു സമൂഹമായിട്ട് അത് മാറി. അതിനുശേഷമാണ് അവർ ജയിലിലേക്ക് കടന്നുപോയത്. അവർ ജയിലറയിൽ എത്തുന്നതിന് മുമ്പ് അവർ ആ രാജ്യത്ത് ദൈവ രാജ്യം സ്ഥാപിച്ചു. യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്: നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവ രാജ്യം ഈ പൗലോസും ശീലാസും പോകുന്നിടത്തെല്ലാം സ്ഥാപിക്കുമായിരുന്നു. ഒരു കുളക്കരയിലാണെങ്കിലും ഒരു വീട്ടിലാണെങ്കിലും ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുകയാണ്. അതായത് അവരുടെ ജീവിതത്തിൽ അവരിത്രയും സ്തുതിച്ചതിന്റെ കാരണം മനസ്സിലായോ? അവരുടെ ജീവിതത്തിൽ ഇത്രയും പാടിയതിന്റെ കാരണം മനസ്സിലായോ? അവരുടെ ജീവിതത്തിൽ ഇത്രയും അടി കൊണ്ടിട്ടും അവർ മൗനമായതിന്റെ കാര്യം മനസ്സിലായോ? ഈ വരവ് ദൈവമറിയാതെയല്ല. എന്റെ ഈ വരവിൽ പുഴവക്കത്തിരുന്ന ഒരു സ്ത്രീ പോലും ആമെ ദൈവത്തോടടുത്തു. അവർ യേശുവിങ്കിലേക്ക് തിരിഞ്ഞു. അവരുടെ വീട്ടിൽ ഒരു വലിയ സമൂഹം ദൈവത്തിങ്കിലേക്ക് കൂടി വരുവാൻ ഇടയായി. ദൈവമില്ലാത്ത നാട്ടിൽ, അന്ധതയുടെ നാട്ടിൽ, പൈശാചികമായ അന്ധതകൾ കൊണ്ട് മൂടിയ നാട്ടിൽ, ഇരുട്ട്, പാപത്തിന്റെ ഇരുട്ട് മൂടിക്കിടക്കുന്ന നാട്ടിൽ ദൈവ രാജ്യ സ്ഥാപിച്ചതിന്റെ സന്തോഷമാണ് കാരാഗ്രഹത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചത്. കർത്താവേ, കുറെ അടി കൊണ്ടിരുന്നെങ്കിലും, കുറെ വേദനകൾ വന്നെങ്കിലും, കുറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും, ജയിലിൽ കിടക്കേണ്ടി വന്നെങ്കിലും, വിലങ്ങുകൾ വെക്കപ്പെട്ടു വന്നെങ്കിലും, ആമെ ഒരു കള്ളനെ പോലെ എല്ലാവരും കരുതിയെങ്കിലും, ആമെ ഈ വന്ന വരവ് അങ്ങയുടെ മഹത്വമായി മാറിയല്ലോ, ഇത് അങ്ങയുടെ പ്രവൃത്തിയാണല്ലോ. എന്തുകൊണ്ടാണ് പൗലോസ് ശീലാസും ജയിലിൽ കിടന്ന് പാടി ദൈവത്തെ സ്തുതിച്ചെന്ന് മനസ്സിലായോ? ഈ യാത്ര വ്യർത്ഥമായില്ലല്ലോ, ഈ അടി കൊണ്ടത് വെറുതെയായില്ലല്ലോ, ഈ തടവ് അനുഭവിച്ചത് വെറുതെയായില്ലല്ലോ, ഈ കഷ്ടപ്പെട്ടത് വെറുതെയായില്ലല്ലോ. അതായത് യേശു പഠിപ്പിച്ചത്,
ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ഇപ്പോൾ ഇവരെ വിട്ടയച്ച ശേഷം ഇവരെന്ത് ചെയ്തു? അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്നു, സഹോദരന്മാരെ കണ്ടു. അത് ബൈബിളിന്റെ ഒരു രീതിയാണ്. സഹോദരിമാരെന്ന് പറയില്ല, സഹോദരന്മാർ. ബൈബിളിൽ പുരുഷന്മാരെ മാത്രമേ സംബോധന ചെയ്യാറുള്ളൂ. എങ്കിലും സ്ത്രീയാണ് അവിടെ രക്ഷിക്കപ്പെട്ടു വന്നത്. അവിടെ ഒരു സമൂഹം എഴുന്നേറ്റ് വന്നു, സഹോദരന്മാരെ ചെന്ന് കണ്ടു, എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. ശരിക്കും ആരാണ് ആശ്വസിപ്പിക്കേണ്ടത്? ആ ലുദിയയുടെ ഭവനത്തിലുള്ള ദൈവജനമാണ് പൗലോസിനോടും ശീലാസിനോടും, സാരമില്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ രാജ്യത്ത് വന്നത്, ഇത്ര അടികൊണ്ടെങ്കിലും വിഷമിക്കേണ്ട. അപ്പോൾ പൗലോസും ശീലാസും ഇരുന്ന് കരയുകയാണ്, ഞങ്ങൾ ഒത്തിരി തല്ലുകൊണ്ടു, ഒത്തിരി വേദനിച്ചു, ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. ഇതൊന്നുമല്ല, തിരിച്ച് അവർ ആരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവോ അവരെ ആശ്വസിപ്പിക്കുന്നു. അടികൊണ്ടവർ, ഉപദ്രവമേറ്റവർ, വേദനകൾ സഹിച്ചവർ, ഏറ്റവും കൂടുതൽ സഹിച്ചവർ, ആമെ അധികമൊന്നും സഹിക്കേണ്ടി വരാത്തവരെ ആശ്വസിപ്പിക്കുന്നു. അതാണ് ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനകൾ വരുമ്പോൾ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ വരുമ്പോൾ, അതെല്ലാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള ആമേൻ ശക്തിയും നിറവും ദൈവം നമ്മിൽ വർദ്ധിപ്പിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ആശ്വാസത്താൽ ഏവരെയും ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് ദൈവം നമുക്ക് തരുന്ന ആശ്വാസത്താൽ എല്ലാ നിലവാരത്തിലുള്ളവരെയും നമുക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയും. ആർക്കുമില്ലാത്ത വേദനകളും, ആർക്കുമില്ലാത്ത സങ്കടങ്ങളും, ആർക്കുമില്ലാത്ത ഉപദ്രവങ്ങളും, ആർക്കുമില്ലാത്ത കണ്ണുനീരും, ആർക്കുമില്ലാത്ത രോഗങ്ങളും ഒക്കെയും കടന്നു വരുന്നത് ആമേൻ അനേകരെ ആശ്വസിപ്പിക്കുവാനാണ്. ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം, അല്ലെങ്കിൽ ആ സഭാ കൂടിവരവിനെ ആശ്വസിപ്പിച്ചു, നിങ്ങൾ തളരരുത്, ഇങ്ങനെ നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവ രാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഒരിക്കൽ പൗലോസിനെ കല്ലെറിഞ്ഞു, കല്ലേറിൽ പൗലോസ് മരിച്ചു കിടക്കുന്നു. സഹോദരങ്ങൾ ചുറ്റും കൂടി, ആ ചുറ്റും കൂടിയുള്ള പ്രാർത്ഥനയിൽ പൗലോസ് എഴുന്നേറ്റ് വന്നു. ഉടനെ പൗലോസ് അവരെ ആശ്വസിപ്പിക്കുകയാണ്, സാരമില്ല, ഇതെല്ലാം ഉണ്ടാകും, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. യേശു പഠിപ്പിച്ചു, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും, അത് കണ്ടെത്തുന്നവർ ചുരുക്കമുള്ളതുമാണ്. വഴിയാണ് ഇടുക്കം, വഴിയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ സ്വർഗമിടുക്കമാണെന്നല്ല, സ്വർഗീയ ജീവിതം ഞെരുക്കമാണെന്നല്ല, ഒരു സമൃദ്ധിയിലേക്ക് കയറുന്നതിന് മുമ്പ് ആ യാത്രയിൽ ഒരു ഇടുക്കമുണ്ടാകും. ആമേൻ. ഈ യാത്രയിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു ഇടുക്കവും ഞെരുക്കവും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു സ്വർഗീയ സമൃദ്ധി തൊട്ടപ്പുറത്തുണ്ടെന്നാണ്. ഞാൻ ഈ ദൂത് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ യാത്രയിൽ ഒരു ഇടുക്കമുണ്ടോ? ഈ ദിവസങ്ങൾ ഏതോ ഒരു ഞെരുക്കത്തിലൂടെ, സമ്മർദ്ദത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടോ? അതൊരു നന്മയ്ക്കാണ്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് പറയാം, ഏതെങ്കിലും ഒരു വലിയ വേദന വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു വലിയ അനുഗ്രഹം, ഒരു പറുദീസ സമാനമായ ഒരു വിശാലതയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ദൈവമക്കൾ തളരരുത്, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ചില വരികൾ കൂടി പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ ബാ ചേർത്തിടും സാര.
എന്നെ ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ ഇന്ന് ഞങ്ങൾ കേട്ട ദൈവവചനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന എല്ലാ ഇടുക്കങ്ങളും എല്ലാ ഞെരുക്കങ്ങളും എല്ലാ സങ്കടങ്ങളും ഞങ്ങൾ കടന്നു പോകേണ്ട ചില പാതകളിൽ അങ്ങ് മൗനമായി ഇരിക്കുന്നത് അതിനപ്പുറത്ത് വിശാലമായ ഒരു സമൃദ്ധിയുടെ വഴിത്താരയുണ്ടല്ലോ ഞങ്ങൾ ഈ സഹിക്കുന്നതും ഞങ്ങൾ കടന്നു പോകുന്നതുമായ ഈ യാത്രകളിൽ ഞങ്ങൾക്ക് സഹിക്കേണ്ട സകല കൃപയും ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നു ചിലത് മാറിക്കൂടാതെ സഹിക്കേണ്ടത് സഹിച്ചേ മതിയാകത്തുള്ളല്ലോ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ കടന്നു പോകേണ്ട മാറിപ്പോകാത്ത ചില അനുഭവങ്ങളിൽ ഞങ്ങളത് സഹിക്കുവാൻ സഹിഷ്ണുതയുള്ളവരായി ഞങ്ങളെ തീർക്കണമേ മറ്റുള്ളവരെ കൂടി ആശ്വസിപ്പിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ വേദനകളുടെ സീസണിൽ ഞങ്ങൾക്ക് നൽകണമേ വേദന മാറിയിട്ടല്ല വേദന ഉള്ളപ്പോൾ തന്നെ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് അങ്ങ് പകർന്നു തരണമേ ഈ കൃപ പുതിയ നിയമ സഭയ്ക്ക് കൊടുക്കണമേ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അത് കടന്നു വരട്ടെ അവർ നേരിടുന്ന രോഗത്തെ യേശുവിന്റെ നാമത്തിൽ അവർ അതിജീവിക്കട്ടെ അവർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ യേശുവിന്റെ നാമത്തിൽ അവർ അതിജീവിക്കട്ടെ അവർ ഇന്ന് അനുഭവിക്കുന്ന അന്യായമായ കഷ്ടങ്ങളെ അവർ യേശുവിന്റെ നാമത്തിൽ അതിജീവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ